സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ദൈവത്തിൻ്റെ രണ്ട് സാക്ഷികളെ ഇന്ന് വെളിപാടിൻ്റെ ഗ്രന്ഥം കുറിക്കുന്നുണ്ട്. മോശ, ജോഷുവ, ഏലിയ, സെറുബാബേൽ തുടങ്ങിയ പഴയ നിയമ വ്യക്തിത്വങ്ങളുടെ ധ്വനി ഉണർത്തുന്ന രണ്ട് സാക്ഷികൾ. വെളിപാട് 11:4-12. അങ്ങനെ കൂട്ടി വായിക്കുമ്പോൾ പുരോഹിതനും രാജാവും പ്രവാചകനുമാകുന്ന ത്രിവിധ ദൗത്യത്തിൻ്റെ തെളിമ ഇവിടെ നിറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ത്രിവിധ ദൗത്യം പോലെ ത്രിയമുനേര ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ ഈ ത്രിവിധ ദൗത്യത്തിൽ പങ്കുചേരുന്നുണ്ട്. മാത്രമല്ല, ഈ സാക്ഷികൾ രക്തസാക്ഷികൾ കൂടിയാണ്. ക്രിസ്തുവിൻ്റെ ഒപ്പം നടന്ന് പീഡകളേറ്റുവാങ്ങി അവനോടൊപ്പം മരിച്ചുയർത്ത വിശ്വസ്ത സാക്ഷികൾ. ലോകം അവരെ അധീനമാക്കാൻ നോക്കുന്നു, ഓവർ പവർ. എന്നാൽ അവർ തിരിച്ച് ലോകത്തെ അതിശയിക്കുകയാണ് ചെയ്യുന്നത്, ഓവർകം. ഒരേ വാക്കിൽ ഈ രണ്ട് മുഖാമുഖങ്ങളും അനുഭവങ്ങളും ശ്രീക കുറിച്ചിടുന്നുണ്ട്. കോൺട്രാസ്റ്റ്. ക്രിസ്തുവിനെ കുരിശിലേറ്റിയ മഹാനഗരത്തെ വെളിപാടുകാരൻ കാണുകയാണ്. അതൊരു ഭൂമിശാസ്ത്രപരമായ ഇടമല്ല, അത് ദൈവത്തെ മറക്കുന്ന മാനവികതയുടെയും അഹങ്കാരത്തിൻ്റെ അതിപ്രസരത്തിൽ നിന്നുളവാകുന്ന നാഗരികതയുടെയും ദൈവവിരുദ്ധതയുടെയും അടയാളമാണ്. ഇതൊക്കെയാണ് ക്രിസ്തുവിനെ ക്രൂശിക്കുന്നത് അന്നും ഇന്നും എന്നും. ക്രിസ്തുവിനെ ക്രൂശിച്ചതിൻ്റെ ഉത്തരവാദിത്വം യഹൂദവംശത്തിൽ ചാർത്തുവാനല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. കാരണം രക്ഷ സാർവജനീയമായിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ മരണം എല്ലാവർക്കുമായിരിക്കുന്നത് പോലെ അവനോടുള്ള വിരോധങ്ങളും എല്ലാവർക്കും ബാധകമാണ്. ഈ ദർശനങ്ങൾ കാണാനും അനുഭവിക്കുവാനും ശ്രീഹ ക്ഷണിക്കപ്പെടുകയാണ്. കയറി വരിക എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ക്ഷണിക്കപ്പെടുന്നു. ഇന്ന് സങ്കീർത്തനം 144. ഒരു രാജാവ് തൻ്റെ അധിരാജനായ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണതിന്. നമ്മളെല്ലാം കൊച്ചു രാജാക്കന്മാരാണല്ലോ. ദൈവമാണ് അധിനാഥനെന്ന് മറന്നുപോകുന്ന കൊച്ചു രാജാക്കന്മാർ. ഒടുക്കം നമ്മുടെ ചാണക കൂനകളിലെ രാജാക്കന്മാരായി നമ്മൾ ചുരുങ്ങിപ്പോവുകയാണ്. കിങ്സ് ഓഫ് വൺസ് ഓൺ ഡങ് ഹിൽസ്. അതുകൊണ്ട് തന്നെയാണ് മഹത്വത്തിൻ്റെയും ദൈവാരൂഢത്തിൻ്റെയും വിചാരങ്ങളുടെ ഹൃദയഭാഗത്ത് ഈ സങ്കീർത്തനം മനുഷ്യൻ്റെ യഥാർത്ഥ താഴ്മയും മഹത്വവും കൂടി കൂട്ടി വായിക്കുന്നത്. ദൈവമേ, അങ്ങയുടെ ചിന്തയിൽ വരാൻ മാത്രം മനുഷ്യപുത്രൻ ആരാണ്? മനുഷ്യപുത്രനായ ക്രിസ്തുവിൻ്റെ ജീവിതരേഖകളും ചേർത്ത് വെച്ച് ഒരു തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ടിവിടെ. മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ പരിഗണനയിൽ വരാൻ തക്കവണ്ണം ദൈവത്തിന് മനുഷ്യനെ സംബന്ധിക്കുന്ന നിശ്ചയങ്ങളുടെ പദ്ധതികളുടെ ആക്കം ഒരിക്കലും അവസാനിക്കുന്നില്ല. ദി അൺഎൻഡിങ് പ്രോജക്ട്സ്. ഇന്ന് സുവിശേഷം അത് പഠിപ്പിച്ചു തരും. ലൂക്കാ 20:27-40. സദുക്കായർ നാഥനെ വാക്കിൽ കൊടുക്കാൻ വരികയാണ്. സദുക്കായർ ഏറിയ പങ്കും പുരോഹിത വംശജരാണ്. പക്ഷേ രാജാധികാരത്തോടുള്ള അവിശുദ്ധമായ ബന്ധം അവർക്ക് നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ തന്നെ സാരമായി ബാധിച്ചിരിക്കുന്നു. ദൈവഹിതം തിരിച്ചറിയുന്ന പ്രവാചക ദർശനം അവർക്ക് അന്യമായി. പുരോഹിതനും രാജാവും പ്രവാചകനുമാകേണ്ടവർ അങ്ങനെ തികച്ചും ലോകായതികതയിൽ ആഴ്ന്നുപോയി. ലോകം അവരെ അധികരിച്ചു കഴിഞ്ഞു, ഓവർ പവർഡ്. യഹൂദ സമ്പ്രദായത്തിൽ നിലനിന്നിരുന്നൊരു വൈവാഹിക നിയമമാണ് ഇവിടെ വിമർശന വിധേയമാകുന്നത്. ലെവറേറ്റ് വിവാഹ പാരമ്പര്യം. ഒരുവൻ സന്താനങ്ങളില്ലാതെ മരിച്ചാൽ ആ മരിച്ചവന് വേണ്ടി അവൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ആ ഭാര്യയെ സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യനു വേണ്ടി സന്തതികളെ ഉൽപ്പാദിപ്പിക്കണം എന്നൊരു നിയമമാണത്. ഒരുവന്റെ നാമവും ജനിതക വഴികളും അറ്റുപോകാതെ അവനെ കാക്കാനുള്ള ഒരു കുടുംബ ഭദ്രതയുടെ വ്യവസ്ഥിതിയാണിത്. ചിരംജീവനത്തിന്റെ ഒരു ചെറു പതിപ്പ് പോലെ. എ മണ്ടൈൻ സ്ലൈസ് ഓഫ് ഇറ്റേണിറ്റി. നിത്യതയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. സദുക്കായർ അതിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. യഥാർത്ഥത്തിൽ മരിച്ചതിന് ശേഷം നിത്യതയുണ്ടായിരുന്നെങ്കിൽ, ഉത്ഥാനമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഭൂമിയിൽ നിത്യതയുടെ ഒരു പ്രതീതി ജനിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇങ്ങനെയുള്ള നിയമങ്ങൾ അസ്ഥാനത്തായി പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ തിരുത്തിക്കൊണ്ട് നാഥൻ ഉത്ഥാനം എന്ന മഹാരഹസ്യത്തെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ആരും മൃതരല്ല. ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതികൾ അവസാനിക്കുന്നുമില്ല.